കാച്ച്മീ എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ഡിഷസൊക്കെ ഇതിനു മുമ്പേ അയച്ചിട്ടുണ്ടായിരുന്നു. കുഴിമന്തി, താറാവ് കറി, കപ്പയമെല്ലും, നെയ്ച്ചോറും, അങ്ങനെയുള്ള കുറേ ഡിഷസ് ഞാൻ ഇതിനു മുമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഷസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം ചാനലിൽ കയറിയിട്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി സംഭവമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കിഡിൽ ഐറ്റമായിട്ടാണ് സോയാബീൻ വെച്ചിട്ട് ഒരു സോയ ചില്ലിയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അത്ര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി ഒരു ടേസ്റ്റാണ്. നമ്മുടെ ചില്ലി ചിക്കനൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ ചില്ലി ഗോപിയൊക്കെ കഴിക്കുന്ന ആ സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചില്ലി സോയക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് കണ്ടാലോ. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കൺ ഓൺ എന്ന ഓപ്ഷൻ നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ചില്ലി സോയ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് സോയാബീൻ നന്നായിട്ടൊന്ന് അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് സോയ മഞ്ചൂരിയനിൽ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സോയാബീനിലെ കറ കളയാന്ന്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം വെള്ളം എന്താ, ഇതുപോലത്തെ ഞാൻ ചെറിയ സോയാണ് എടുത്തിരിക്കുന്നത്. വലിയ സോയ എടുക്കുന്നവർക്ക് വലിയ എടുക്കാം, ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വലിയ സോയാബീൻ ആകുമ്പോൾ ജസ്റ്റ് നമ്മൾ നന്നായി വേവിച്ച് കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന ബ്ലോക്കും നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്താ സൈഡിലൊക്കെ നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഇതാ ഞാൻ സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ സോയയിലുള്ള കറയെല്ലാം ഏകദേശം ആ വെള്ളത്തിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തൊന്നും മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ഞാൻ ആ സോയയെല്ലാം നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് സോയ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കറ കളയാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചൂടോടെ നമുക്ക് പിടിയുമ്പോൾ നന്നായിട്ട് കൈ പൊള്ളും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സോയ പെട്ടെന്ന് തന്നെ ആ തണുത്ത വെള്ളം കൂടി അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്കത് പിഴിയാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ചൂടെല്ലാം ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതിൻ്റെ കറ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് കളയുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സോയാബീൻ്റെ കറ കളയുന്ന ടെക്നിക്ക്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാനുള്ള കാരണം ഇതിനു മുമ്പ് ഞാനൊരു സോയ മഞ്ചൂരിയൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്ന ഡൗട്ട് ആയിരുന്നു സോയാബീൻ്റെ കറ കളയുന്ന മെത്തേഡ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ആ കറയെല്ലാം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് മൈദപ്പൊടിയും കോൺഫ്ലവറും ആണ്. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. മൈദപ്പൊടി മാത്രം ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കോൺഫ്ലവറും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ മൈദപ്പൊടി മാത്രമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് സോയ നമ്മൾ ശരിയാക്കുമ്പോൾ അതിൽ സോയാബീൻ്റെ മേലുള്ളത് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. സാധാ മുളകുപൊടിയാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയൊരു റെഡ് കളർ ആഡ് ചെയ്താലും മതി. അത് കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ ജസ്റ്റ് നല്ല കളറും കൂടി കിട്ടും. ആവശ്യത്തിനോട് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അധികം ലൂസും ആവാൻ പാടില്ല, അതിന് അധികം ടൈറ്റും ആവാൻ പാടില്ലാത്ത ഒരു തിക്ക് പേസ്റ്റിലേക്കാണ് ഞാൻ എടുക്കുന്നത്. ഇതാ പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് ഇതാ ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് പൊരിക്കാനുള്ള മാക്സിമം ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓവറായിട്ട് എണ്ണയിലേക്ക് മുങ്ങി പൊരിക്കുന്ന വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്നിടാം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് സോയാബീൻ അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ കോട്ടിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അടുപ്പിച്ച് ഇടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ എല്ലാ സോയയും ഞാൻ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് അതിടുന്നത്. അപ്പോൾ അത് ഒരു സൈഡ് നന്നായിട്ട് വെന്തുമ്പോൾ ഒന്ന് ഞാൻ ടേൺ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ, റിവേഴ്സ് ചെയ്തിടാണ്. അപ്പോൾ രണ്ട് വശം നന്നായിട്ട് ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നെടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് കുക്ക് അയച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് സോയ എടുത്ത് മാറ്റാം. ഇതിങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഇഷ്ടമാവുകയും ചെയ്യും. ഒരു എന്താ പറയുക, ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സോയ അടുത്ത ബാച്ചും കൂടി ഇട്ട് അതുപോലെ തന്നെ സെയിം ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ രണ്ട് ബാച്ചായിട്ട് ഞാൻ ചെയ്യുന്നത്. തിങ്ങിക്കൂട്ടി ഇടാതിരിക്കാനായിരിക്കും ഏറ്റവും നല്ലത്. തിങ്ങിക്കൂട്ടി ഇടുകയാണെങ്കിൽ അത് മറ്റത് രണ്ടും തമ്മിൽ ഒട്ടിപ്പിടിച്ചാൽ അത് നമുക്ക് മാറ്റുമ്പോൾ അത് ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇടാതിരിക്കാനും കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കണമെന്നായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാം ഒന്ന് ടേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് കുക്ക് ആയപ്പോഴേക്കും ഞാനിത് നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ്. ഇത്രയും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫ്രൈ ആയ ആ സെയിം ഓയിലിലേക്ക് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ അശിനി മീഞ്ചി, എരിവിന് ആവശ്യത്തിനകത്തുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വെളുത്തുള്ളിയുടെ ഒരു പച്ച ചുവയൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം പച്ചമുളകിനൊക്കെ ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഏകദേശം ഒന്നൊരു കഴിച്ച് വന്നിട്ടുണ്ട്. ഓവർ കുക്ക് വേണ്ട. അപ്പോൾ പച്ചമുളകിൻ്റെയൊക്കെ ഏകദേശം ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഗ്യാസ് സിമ്മിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തത്. അതിൽ പെട്ടെന്ന് തന്നെ അടിപിടിക്കും. ഇങ്ങനെ ഞാൻ ആഡ് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോയക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാ മുളക് ഇട്ടാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഞാൻ സോയ സോസാണ് ഒഴിക്കുന്നത്. അത് രണ്ട് ടേബിൾ സ്പൂണോളം സോയ സോസും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സോയ സോസ് എത്രയാണ് എടുത്ത് അതിൻ്റെ ഒന്ന് ഡബിളാണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 5-6 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു ചില്ലി ചൈനീസ് ഡിഷസൊക്കെ ആകുമ്പോൾ സോസുകളൊക്കെ ഒന്ന് കുറച്ച് ഒരു ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ടൊമാറ്റോ സോസ് ഇത്രയും കൂടി ഒരു സോയ സോസിൽ കുറച്ചും കൂടി ഒന്ന് കൂടുതൽ വേണം എപ്പോഴും ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയയോടുള്ള സോസ് റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ട് വന്നു കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് ടൊമാറ്റോ സോസിൻ്റെ ഒരു കുറവ് തോന്നിയപ്പോൾ ഒരു സ്പൂണും കൂടി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 6 ടേബിൾ സ്പൂൺ സോയ ടൊമാറ്റോ സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം അതിന് മുമ്പ് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോസിലൊക്കെ ഏകദേശം ഉപ്പ് കുറണ്ടാവും, എന്നാലും കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂണോളം വിനിഗർ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. എല്ലായിടത്തും ഒരേപോലെ തന്നെ മിക്സ് ആവുന്ന രൂപത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. സോയ സോസൊക്കെ എല്ലായിടത്തും ഒരേപോലെ തന്നെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്.
എല്ലായിടത്തും നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഞാനൊരു വലിയൊരു സവാളയെ ഒന്ന് ക്യൂബായിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോസ് എല്ലാം സവാളയിലേക്ക് ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ചെറിയൊരു ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഹാഫ് പോർഷൻ ആണോ ഞാൻ ചെറുതായിട്ടൊന്ന് ക്യൂബ് പോലെ മുറിച്ചതാണ്, അതും കൂടി ഒന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് സവാളയും അതേപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് കുക്ക് ആവണേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിത് ഒന്ന് അടിച്ച് വെച്ചിട്ട് നീഡിൽ വെച്ച് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ. നീഡിൽ വെച്ച് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ സവാളയും ക്യാപ്സിക്കും ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഗ്യാസ് സിമ്മിലാക്കി വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് കുക്ക് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിയില് സ്പ്രിങ് ഒനിയൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ എൻ്റെ സ്പ്രിങ് ഒനിയൻ ഉണ്ടായില്ല. അപ്പോൾ ഇതാ മല്ലിയില മാത്രം ഞാൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചില്ലി സോയ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാണ്. നമ്മുടെ ചില്ലി സോയ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പത്തിരിയുടെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും സിയം പൊറോട്ടയുടെ കൂടെയൊക്കെ അല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെ പോലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സൈഡ് ഡിഷാണ് ഈ ഒരു സോയ ചില്ലി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ദിസ് വീഡിയോ. താങ്ക് യു.